നമസ്കാരം. ശിവലീല വോയിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം, കോവലും കോഴിയുമുള്ളിടത്ത് ബലിയിടേണ്ട എന്നൊരു ചൊല്ലുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നോക്കാം. കോവയ്ക്ക് ബലിക്ക് അവശ്യ വസ്തുവാണ്. പണ്ട് മുതലേ ബലികർമാദികൾക്ക് പ്രധാനമായും കോവയ്ക്ക സ്വീകരിച്ചിരുന്നു. അത് മാത്രമല്ല, കോവൽ കൂട്ടി ബലിയിട്ടാൽ പിതൃക്കൾ കൂടുതൽ പ്രസാദിക്കുമെന്നും, കോവലുള്ള വീട്ടിൽ ബലിയിട്ടില്ലെങ്കിലും പിതൃപ്രസാദം ഉണ്ടാകും എന്നുമാണ് വിശ്വാസം. കോവൽ അത്ര പരിശുദ്ധ വസ്തുവാണ്. ഇനി കോവലിൻ്റെ ഉത്ഭവം, അതിനെക്കുറിച്ച് ഞാനൊരു കഥ പറയാം. പറയിപ്പറ്റ പന്തിരുകുലം എല്ലാവർക്കും അറിയായിരിക്കും. കഥ ഒന്ന് ചുരുക്കി പറയാം. വരരുചിയുടെ ഭാര്യ ഓരോ തവണ പ്രസവിക്കുമ്പോഴും അദ്ദേഹം ചോദിക്കും കുഞ്ഞിന് വായുണ്ടോ എന്ന്. വായുണ്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ അതിനെ ഉപേക്ഷിച്ചേക്കൂ, അതിൻ്റെ അന്നം ദൈവം തന്നെ കൊടുത്തോളും എന്നായിരുന്നു വരരുചിയുടെ മറുപടി. എന്നാൽ ഒരു കുഞ്ഞിനെയെങ്കിലും വളർത്താനുള്ള ആ അമ്മയുടെ ആഗ്രഹം കൊണ്ട് ഒരു പ്രാവശ്യം അവർ വായില്ല എന്ന് കള്ളം പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞിന് വാ ഉണ്ടായിരുന്നില്ല. അതാണ് വായില്ല കുന്നിലപ്പൻ. ഈ ഇവരുടെ 11 മക്കളെയും അവർ പല പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയും ആ കുഞ്ഞുങ്ങളെയെല്ലാം പല ജാതിയിൽപ്പെട്ട ആൾക്കാർ എടുത്ത് വളർത്തുകയുമാണ് ചെയ്തത്. ആദ്യത്തെ കുട്ടി അഗ്നിഹോത്രി, ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ആ കുട്ടിയെ എടുത്ത് വളർത്തിയത്. അങ്ങനെയിരിക്കെ വരരുചിയുടെ മരണം സംഭവിച്ചപ്പോൾ മൂത്ത പുത്രൻ്റെ ഇല്ലത്ത് വച്ചായിരുന്നു ശ്രാദ്ധം നടത്താൻ എല്ലാവരും കൂടി ഒത്തുകൂടി. പിന്നെ അന്ന് മുതൽ ശ്രാദ്ധ ദിവസങ്ങളിലെല്ലാം അഗ്നിഹോത്രയുടെ ഇല്ലത്തവർ കൂടുകയും അന്നത്തേക്കുള്ള എന്തെങ്കിലും സാധനം കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു പതിവ്. ഒരിക്കൽ പാക്കനാർക്ക് മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് പശുവിൻ്റെ മുല മുറിച്ചു കൊണ്ട് ഒന്ന് കൊടുത്തു. ഇത് കണ്ട ആ ഇല്ലത്തെ അമ്മയ്ക്ക് മാംസം പാകം ചെയ്ത് കൊടുക്കുന്നത് പാപമാണെന്ന് കരുതുകയും അവർക്ക് വല്ലാത്ത വിഷമം തോന്നുകയും ചെയ്തു. അവർ ആരുമറിയാതെ അതിനെ മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ പാക്കനാർ ശ്രദ്ധിച്ചു, താൻ കൊണ്ടുവന്ന സാധനം മാത്രം ഇലയിലില്ല. കാരണം ചോദിച്ചപ്പോൾ ഇല്ലത്തമ്മ സത്യം തുറന്ന് പറഞ്ഞു. അവർ മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. പാക്കനാർ പറഞ്ഞു, എന്നാലിപ്പോൾ അത് പൂത്ത് കായ്ച്ചു കാണും. ആ കായിൽ നിന്നും കുറച്ച് പറിച്ചെടുത്ത് ഒരു മെഴുക്ക് പെരട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ തന്നെ അവർ ഓടി മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ പൂവും കായുമായി ആ ചെടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അവർ അതിൽ നിന്നും കുറച്ച് കായകൾ പറിച്ചെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വിളമ്പി. അത് അന്ന് മുതലേ കോവയ്ക്ക് ശ്രാദ്ധം മൂട്ടുന്നതിന് പ്രധാന ഇനമായി തീർന്നു. പിന്നെ കോവലുള്ള സ്ഥലത്ത് ബലിയിട്ടാലും ഇല്ലെങ്കിലും പിതൃക്കൾ പ്രസാദിക്കും. കോവൽ പരിശുദ്ധ വള്ളിയായും കോവയ്ക്ക് പരിശുദ്ധ വസ്തുവായും അംഗീകരിച്ചു. കോവയ്ക്ക് ശ്രാദ്ധം മൂട്ടുന്നതിന് പ്രധാന വസ്തുവുമാണ്. എന്നാൽ കോഴി ഉള്ളിടത്തെ കാര്യം പറയാം. കോഴി സദാസമയവും അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്ന് കാഷ്ടമിടും. അത് പുരയിടത്തിൽ മാത്രമല്ല, വീട്ടിനകത്തും കയറി വീട് വൃത്തികേടാക്കും. അതുകൊണ്ട് കോഴി ഉള്ളിടത്ത് അശുദ്ധി ഉണ്ടായിരിക്കും. അശുദ്ധി ഉള്ളിടത്ത് ബലിയിട്ടാൽ പിതൃപ്രസാദം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, പിതൃദോഷം കൂടി ഉണ്ടാകും. പിതൃക്കൾക്ക് ചെയ്യുന്ന ഏത് കർമ്മത്തിലും പരിശുദ്ധി ഉണ്ടായിരിക്കണം. അത് ശുദ്ധമായിരിക്കും. ശുദ്ധി പാലിക്കാൻ ഒരിക്കലും കോഴി അനുവദിക്കില്ല. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് കോവലും കോഴിയും ഉള്ളിടത്ത് ബലിയിടേണ്ടതില്ല എന്ന്. എന്തെന്ന് വെച്ചാൽ, കോവലുള്ളിടത്ത് ബലി ഇട്ടില്ലെങ്കിലും പിതൃപ്രസാദം ഉണ്ടാകുമെന്നും, കോഴി ഉള്ളിടത്ത് ബലിയിട്ടാൽ പിതൃപ്രസാദം ഉണ്ടാകില്ലെന്ന് മാത്രവുമല്ല, പിതൃദോഷവും ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ അർത്ഥം.